ഇന്നലത്തെ ദിവസം കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ഒക്കെ നടന്നിട്ടുണ്ട്. സോ അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. IFTW റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഫെഡറിക്കോ കലയുകുന്ന താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ കൂടെ നിലനിൽക്കുകയാണ്. 31 വയസ്സുള്ള യുറുഗായ് താരമാകട്ടെ 2019 സീസൺ മുതൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്ക് വേണ്ടിയായിരുന്നു ബൂട്ട് കെട്ടിയത്. ഇതുവരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്ക് വേണ്ടി 26 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 5 ഗോളുകളും താരം നേടിയിട്ടുണ്ട്. ഇനി ഈസ്റ്റ് ബംഗാൾ റിലേറ്റഡുമായിട്ടുള്ള ചില അപ്ഡേറ്റ്സ് ആണ് പറയുവാൻ പോകുന്നത്. മുൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജീക്സൺ സിംഗും അതേപോലെ തന്നെ അമർജിത് സിംഗുമായിരുന്നു എസ് ഈസ്റ്റ് ബംഗാളിന്റെ ടാർഗറ്റ്. എന്നാൽ ഇതിൽ അമർജിത് സിംഗിനെ മാത്രമേ അവർക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. മാർക്കസ് മെർഗുലോ പറയുന്നത് പ്രകാരം എസ് ഈസ്റ്റ് ബംഗാൾ നോക്കുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ രാജു ഗേക്വാദും അതേപോലെ തന്നെ അങ്കിത് മുഖർജി എന്ന താരവും ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ താരമായ ജാക്കി ജാൻ സിംഗിനെ ലോൺ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളോ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇനിയുള്ള ഈസ്റ്റ് ബംഗാളിലെ ലക്ഷ്യം സുബാഘോഷ് എന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കുക എന്നതാണ്. സോ കുറെ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ആണ് ഇന്നലെ ഈസ്റ്റ് ബംഗാൾ റിലേറ്റഡുമായിട്ട് വന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഏഷ്യൻ താരമാകാൻ സാധ്യതയുള്ള ഒരു താരത്തിന്റെ പേരാണ് ഇന്നലെ സില്ലീസ് പുറത്തുവിട്ടത്. അവരിത് വെറും ഒരു റൂമർ എന്ന രീതിയിൽ മാത്രമാണ് പുറത്തുവിട്ടത്. സോ ഒരു റൂമർ എന്ന രീതിയിൽ മാത്രം ഇതിനെ ഇപ്പോൾ കണ്ടാൽ മതി. ചെഞ്ചോ ഗൈൽസൺ എന്ന താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നതെന്നാണ് സില്ലീസ് വ്യക്തമാക്കുന്നത്. ഈ താരത്തെ പറ്റി പറയുകയാണെങ്കിൽ 25 വയസ്സുള്ള ഭൂട്ടാൻ സ്വദേശിയാണ്. ഫോർവേഡ് പൊസിഷനായും അതേപോലെ തന്നെ ലെഫ്റ്റ് വിങ് പൊസിഷനിലും താരം കളിക്കും. അവസാനമായി താരം റൗണ്ട് ക്ലാസ് പഞ്ചാബ് എഫ് സിക്ക് വേണ്ടിയാണ് ബൂട്ട് കെട്ടിയിട്ടുള്ളത്. ഐ ലീഗിൽ ഇതുവരെ 37 മാച്ചുകളും 16 ഗോളുകളും 8 അസിസ്റ്റുകളും ഈ താരം നേടിയിട്ടുണ്ട്. അത് മാത്രമല്ല ബംഗളൂരു എഫ് സിക്ക് വേണ്ടി ISL 2018-19 സീസണിൽ 9 മാച്ചും 2 ഗോളുകളും താരം നേടിയിട്ടുണ്ട്. സോ ഈ സൈനിങ് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇത് വെറും ഒരു റൂമർ മാത്രമാണ്. നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. IFTWC റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ബ്രസീലിലെയും അതേപോലെ തന്നെ യൂറോപ്പിലെയും ടോപ്പ് ഡിവിഷനിലൊക്കെ കളിച്ചൊരു ബ്രസീലിയൻ സ്ട്രൈക്കർ ഇന്ത്യയിലേക്ക് വരുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല വരാൻ പോകുന്ന ക്ലബിന് അതൊരു ടോപ്പ് സൈനിങ് ആണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സില്ലീസ് എന്ന മാധ്യമ പേജിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സത്യാസൻ സിംഗ് എന്ന താരം മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോകുമെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ ഇത് വെറും ഒരു സാധ്യത മാത്രമാണ്. ഒരു സ്വാപ് ഡീൽ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. സത്യാസൻ സിംഗ് ആകട്ടെ ഇതുവരെ 21 മാച്ചുകളാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. സോ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. സോ മൊത്തത്തിലായി കേൾക്കുന്നൊരു കാര്യമാണ്, സുബാഘോഷ് അതേപോലെ തന്നെ നെഹ്റോമായ സത്യാസൻ സിംഗ് തുടങ്ങിയ താരങ്ങൾ മറ്റു ISL ക്ലബിലേക്ക് പോകുമെന്നുള്ളത്. ഈ കഴിഞ്ഞ പ്രീ സീസൺ മാച്ചുകളെ പറ്റി ഇവാൻ ബുക്കോമനോവിച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ഫിറ്റ്നസിലും അതേപോലെ തന്നെ ഞങ്ങളുടെ ട്രെയിനിങ്ങിലും ഉണ്ടായ ഇംപ്രൂവ്മെന്റിൽ ഞാൻ സന്തോഷിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ നല്ല ചാൻസുകളും അതേപോലെ തന്നെ നല്ല മൂവ്മെന്റുകളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമയത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ബെറ്ററായി വരാൻ സാധിക്കൂ എന്നും കൂടിയും ഇവാൻ ബുക്കോമനോവിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരിന്ദം ഭട്ടാചാര്യ 2 കേരള ബ്ലാസ്റ്റേഴ്സ് എന്നതൊരു ഫേക്കായ ന്യൂസ് ആണ്. ഇതുവരെ ഒരു റിപ്പോർട്ടർ പോലും ഇതിനെ പറ്റി വ്യക്തമാക്കിയിട്ടുമില്ല. മാർക്കസ് പറയുന്നത് പ്രകാരം നിലവിൽ അരിന്ദം ഭട്ടാചാര്യക്കാകട്ടെ 3 ക്ലബുകളിൽ നിന്നാണ് ഓഫർ വന്നിട്ടുള്ളത്. പക്ഷെ ഇന്നലെ വരെ ഒരു ക്ലബിലും താരം സൈൻ ചെയ്തിട്ടുമില്ല. അതുപോലെ നമ്മുടെ ഗെയിമിംഗ് ചാനലിലെ പുതിയ വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കാണുക. ഇതിന്റെ ലിങ്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. സോ കാണാത്തവരാണെങ്കിൽ പോയി കാണുക. അതുപോലെ അൽവാറോ വാസ്കസ് എന്ന താരമാകട്ടെ അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്ത കാര്യം ഇങ്ങനെയാണ്. ബ്രേക്കിംഗ് ന്യൂസ് എന്നാണ് താരം അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുള്ളത്. മിക്കവാറും താരത്തിന്റെ പുതിയ ക്ലബിന്റെ അനൗൺസ്മെന്റ് ആയിരിക്കും താരം ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. വരാൻ പോകുന്ന ISL സീസണിന് വേണ്ടി ഓരോ ക്ലബുകളിലെ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ പേരാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അൽവാറോ വാസ്കസ് എന്ന താരത്തെ ഇതുവരെ ഒരു ക്ലബും സൈൻ ചെയ്തിട്ടില്ല. ഇന്നായിരിക്കും താരത്തിന്റെ ബാക്കി നടപടികൾ നടക്കുവാൻ പോകുന്നത്. അൽവാറോ വാസ്കസ് എന്ന താരത്തിന് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയെ പറ്റി മാർക്കസിനോട് ചോദിച്ചപ്പോൾ മാർക്കസിന്റെ ഉത്തരം കോമ്പറ്റീഷൻ എന്നതാണ്. സോ അൽവാറോ എന്ന താരത്തിന് വേണ്ടിയിട്ടുള്ള ക്ലബുകൾ തമ്മിലുള്ള മത്സരത്തെ ആയിരിക്കും ചിലപ്പോൾ മാർക്കസ് അതിലൂടെ സൂചിപ്പിച്ചത്. എന്തായാലും ഇത്ര മാത്രമുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. സോ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ് ഫ്രം ബസ് ചാനൽ. ബൈ. We'll be right back.